സജ്ന തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് സ്കൂളിലെ വൊക്കേഷണൽ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം കോവിഡ് എന്ന മഹാമാരി മൂലം നമുക്ക് സ്കൂളിൽ വരാനോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. എല്ലാം ഓൺലൈനായാണ് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാം വർഷ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുന്നേ ഒന്നാം വർഷ ക്ലാസ്സുകൾ എല്ലാം ഒന്ന് റിവിഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് നിങ്ങളുടെ രണ്ടാം വർഷ പാഠഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കും. ഒരു പൗൾട്രി ഫാമിൻ്റെ നിർമ്മാണം, അവയുടെ രൂപകൽപ്പനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏതൊക്കെ രീതികളിൽ നമുക്ക് കോഴികളെ വളർത്താം, എന്തൊക്കെ തീറ്റ നൽകണം, എങ്ങനെ ഒരു തീറ്റ മിശ്രിതം തയ്യാറാക്കണം, ഷെഡുകൾ, വാഹനങ്ങൾ, വ്യക്തികൾ എന്നിവയുടെ ശുചിത്വ പരിപാലനം, അതിലൂടെ രോഗനിയന്ത്രണം എങ്ങനെ സാധ്യമാക്കാം എന്നും നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോർഷനുകളിൽ പഠിച്ചു. അതുപോലെ തന്നെ കോഴികൾക്ക് ഉണ്ടാകാവുന്ന രോഗങ്ങൾ, രോഗപ്രതിരോധ മാർഗങ്ങൾ, ജൈവ സുരക്ഷാ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചും പഠിച്ചു. ഇതെല്ലാം നിങ്ങൾ ഒന്നുകൂടെ വായിച്ചതിന് ശേഷം രണ്ടാം വർഷ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് കാര്യങ്ങൾ വേഗം മനസ്സിലാക്കാൻ സഹായിക്കും. രണ്ടാം വർഷം ഒന്നാം യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് കളക്ഷൻ, ക്ലീനിങ് ആൻഡ് പാക്കേജിങ് ഓഫ് എഗ്സ്, അതായത് മുട്ടയുടെ ശേഖരണം, സംഭരണം, പാക്കിംഗ് എന്നിവയാണ്. ഇന്ന് ഡിസ്ക്രൈബ് അറേഞ്ച്മെൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഫോർ എ കളക്ഷൻ, സ്റ്റോറേജ്, ക്ലീനിങ് പാക്കേജിങ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന പാഠഭാഗത്തിലെ ലേയിങ് ഓഫ് എഗ്സ് ബൈ ലേയേഴ്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എഗ് പ്രൊഡക്ഷൻ എക്സെട്ര എന്ന സെഷനാണ് പഠിക്കുന്നത്. മുട്ട ശേഖരണം, സംഭരണം, വൃത്തിയാക്കൽ, പാക്കിംഗ്, ഉപഭോക്താവിന് കൈമാറൽ എന്നിവയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങളും പ്രവർത്തനങ്ങളും എന്ന ടോപ്പിക്കിലെ മുട്ടക്കോഴികളുടെ മുട്ട ഉൽപ്പാദനം, അതിൽ മുട്ട ഉൽപ്പാദനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളുമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. പാഠഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായി നമുക്ക് കോഴികളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മറ്റ് മൃഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചില വ്യത്യാസങ്ങൾ ഇവയുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഉണ്ട്. ആദ്യം ഒരു പൂവൻ കോഴിയുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. പൂവൻ കോഴിയുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ രണ്ട് പയറുമണിയുടെ ആകൃതിയിലുള്ള മഞ്ഞ കലർന്ന വെള്ള നിറത്തിലുള്ള ടെസ്റ്റിസ് രണ്ട് സൈഡിലായി കാണപ്പെടുന്നു. ഇത് കിഡ്നിയുടെ മുകളിലായിട്ടാണ് കാണുന്നത്. ടെസ്റ്റിസിൻ്റെ തുടർച്ചയായിട്ട് വാസ് ഡിഫറൻസ് കാണുന്നു. ഓരോ ടെസ്റ്റിസിനും ഓരോ വാസ് ഡിഫറൻസ് ഉണ്ട്. ഇത് സ്പേം ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജിനും സഹായിക്കുന്നു. വാസ് ഡിഫറൻസ് പാപ്പിലെ എന്ന ഓർഗനിലേക്ക് കണക്റ്റ് ചെയ്യുന്നു. പാപ്പില നമ്മൾ റൂഡിമെൻ്ററി കോപ്പുലേറ്ററി ഓർഗൻ എന്നാണ് പറയുന്നത്. ഇത് ക്ലോയേക്കയിലാണ് ഓപ്പൺ ചെയ്യുന്നത്. കോപ്പുലേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് മറ്റ് മൃഗങ്ങളിൽ പെനിസ് അല്ലെങ്കിൽ ലിംഗം മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഇണ ചേരാൻ ഉപയോഗിക്കുന്ന ഓർഗൻ്റെ ഒരു അത്ര വികസിച്ചിട്ടില്ലാത്ത ഒരു രൂപമാണ് പാപ്പില്ലെ. പൗൾട്രിയുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതായത് പിടക്കോഴിയുടെ പ്രത്യുൽപാദന വ്യവസ്ഥ, അതിൽ കാണുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ മൃഗങ്ങളെ അപേക്ഷിച്ച് പിടക്കോഴിയുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഓവറിയും ഓവിഡക്റ്റുമാണ് ഭാഗങ്ങൾ. ഇതിൽ എല്ലാ മൃഗങ്ങളിലും രണ്ട് ഓവറിയും ഓവിഡക്റ്റുകളും ഉണ്ടാവുമെങ്കിൽ കോഴികളിൽ ഇടതുവശത്തെ ഒന്നാണ് ഡെവലപ്പ് ചെയ്യുകയും പ്രവർത്തനക്ഷമതയിൽ നിൽക്കുകയും ചെയ്യുക. വളരെ റെയറായിട്ട് മാത്രമേ റൈറ്റ്
ഓവറിയും ഓവിഡക്റ്റും വളരുകയും ഫംഗ്ഷണൽ ആവുകയും ചെയ്യാറുള്ളു. ഓവറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മുന്തിരിക്കുല പോലെ കാണപ്പെടുന്നു, അതായത് ബഞ്ച് ഓഫ് ഗ്രേപ്സ് അപ്പിയറൻസ് ആണ് ഓവറിക്കുള്ളത്. അങ്ങനെ പറയാനുള്ള കാരണം, നമുക്കറിയാം ഓവറിയിൽ പല വളർച്ചാ ഘട്ടത്തിലുള്ള ഫോളിക്കിൾസ് ഉണ്ടാവും. ഈ ഫോളിക്കിൾസ് ആണ് വളർന്ന് ഓവ ആയിട്ട് വരുന്നത്. ഇത് ഉള്ളത് കാരണം അതിനെ ഒരു ബഞ്ച് ഓഫ് ഗ്രേപ്സ് അപ്പിയറൻസ് എന്ന് പറയുന്നു. ഓവിഡക്റ്റ് ഇടതുവശത്ത് അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ മടങ്ങി മടങ്ങിയിരിക്കുന്ന ട്യൂബ് കണക്ക് കാണപ്പെടുന്നു. ഓവിഡക്റ്റ് 5 റീജിയണുകളായി തിരിച്ചിട്ടുണ്ട്: ഇൻഫണ്ടിബുലം, മാഗ്നം, ഇസ്തുമസ്, യൂട്രസ് അല്ലെങ്കിൽ ഷെൽ ഗ്ലാൻഡ്, വജൈന. ഓവിഡക്റ്റിൻ്റെ ഓരോ പാർട്സിൻ്റെയും ഫംഗ്ഷൻസ് എന്താണ് എന്ന് നോക്കാം. ഓവിഡക്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ടായ ഇൻഫണ്ടിബുലം ഫണൽ ആകൃതിയിലാണ് കാണുന്നത്. ഇവ ഓവുലേഷൻ കഴിഞ്ഞ് ഓവറിയിൽ നിന്ന് റിലീസാകുന്ന ഓവത്തിനെ അല്ലെങ്കിൽ യോക്കിനെ സ്വീകരിക്കുകയും ഫെർട്ടിലൈസേഷൻ നടക്കുകയാണ് എങ്കിൽ അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ പാർട്ടായ മാഗ്നം ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ഓവിഡക്റ്റ് എന്ന് പറയുന്നു. അതായത് ഓവിഡക്റ്റിലെ ഏറ്റവും നീളമുള്ള പാർട്ട്. ഇതിൻ്റെ ഫംഗ്ഷൻ യോക്കിന് ചുറ്റും ആൽബുമിൻ അല്ലെങ്കിൽ എഗ് വൈറ്റ്, അതായത് മുട്ടയുടെ വെള്ള, സെക്രീറ്റ് ചെയ്യുക എന്നതാണ്. മൂന്നാമത്തെ പാർട്ടായ ഇസ്തുമസ് മുട്ടയുടെ വെള്ളയ്ക്ക് ചുറ്റും ഷെൽ മെംബ്രെയിൻസ് സെക്രീറ്റ് ചെയ്യുന്നു, അതായത് നേരത്തെ പാട പോലെ ഉള്ള സെക്രീഷൻസ് ഇസ്തുമസിൽ വെച്ചാണ് ഫോം ചെയ്യുന്നത്. ഇതിനെ നമ്മൾ നാരോ സ്ട്രിപ്പ് ഓഫ് ദ ഓവിഡക്റ്റ് എന്ന് പറയുന്നു. അതായത് മാഗ്നത്തിനേക്കാൾ വീതി കുറഞ്ഞ ഒരു പാർട്ടാണ് ഇസ്തുമസ്. നാലാമത്തെ പാർട്ടായ യൂട്രസ് അതിനെ ഷെൽ ഗ്ലാൻഡ് എന്ന് പറയുന്നു. ഷെൽ മെംബ്രെയിന് ചുറ്റും മുട്ടയുടെ തോടും മുട്ടയുടെ നിറവും നൽകുന്നത് ഷെൽ ഗ്ലാൻഡാണ്. അഞ്ചാമത്തെ പാർട്ടായ വജൈന മുട്ട ഇടുന്നത് വരെ അതിനെ ഹോൾഡ് ചെയ്യുന്നു. പൂവൻ കോഴിയുടെയും പെടക്കോഴിയുടെയും പ്രത്യുപാദന വ്യവസ്ഥ നമ്മൾ പഠിച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്ന് താഴെ തന്നിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നതിലൂടെ അല്ലെങ്കിൽ കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൺ ഡിസെക്ടിങ് എ ചിക്കൻ കാർക്കസ് യു നോട്ടീസ് ടു ബീൻ ഷേപ്ഡ് യെല്ലോയിഷ് വൈറ്റ് സ്ട്രക്ചേഴ്സ് ഓൺ ദ ടോപ്പ് ഓഫ് ദ കിഡ്നീസ് ഐഡൻറ്റിഫൈ ദ ഓർഗൻ. ഒരു കോഴിയുടെ ശവശരീരം തുറന്നപ്പോൾ പയർമണിയുടെ ആകൃതിയിലുള്ള മഞ്ഞ കലർന്ന വെള്ള നിറത്തോടു കൂടിയ രണ്ട് സ്ട്രക്ചേഴ്സ് കിഡ്നിയുടെ മുകളിലായി നിങ്ങൾ കണ്ടു. അവയവം ഏതാണെന്ന് എഴുതുക. രണ്ട്, ദ ഓർഗൻ ഹാവിങ് എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് അപ്പിയറൻസ്, മുന്തിരിക്കുലയുടെ ആകൃതിയുള്ള ഓർഗൻ ഏതാണ് എന്ന് എഴുതുക. മൂന്ന്, റൈറ്റ് ഡൗൺ ദ ഫങ്ഷൻ ഓഫ് ഇസ്തുമസ്, ഇസ്തുമസിൻ്റെ ധർമ്മം എന്താണ് എന്ന് എഴുതുക. 4. ഡാഷ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റ്, ഓവിഡക്റ്റിൻ്റെ ഏറ്റവും വലിപ്പമുള്ള പാർട്ട് ഏതാണ്. അടുത്ത ടോപ്പിക് എഗ് ഫോമേഷൻ, അതായത് ഒരു മുട്ട എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു എന്നതാണ് പറയുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ട് പറഞ്ഞപ്പോൾ ഓവറിക്ക് ബഞ്ച് ഓഫ് ഗ്രേപ്സ് അപ്പിയറൻസ് അല്ലെങ്കിൽ മുന്തിരിക്കുലയുടെ ആകൃതി ആണ് എന്ന് പറഞ്ഞു. അതിനുള്ളിലുള്ള ഓരോ മുന്തിരി പോലുള്ള ഫോളിക്കിൾസിന് ഉള്ളിലാണ് ഓവം വളരുന്നത്. കോഴികളുടെ ഓവത്തിനെ നമ്മൾ യോക്ക് അല്ലെങ്കിൽ മഞ്ഞ എന്നും പറയുന്നു.
ഈ യോക്കിന് വളരാൻ ആവശ്യമായ പോഷകങ്ങൾ ബ്ലഡിൽ നിന്നാണ് എടുക്കുന്നത്. ഈ യോക്കിന് ചുറ്റും ഒരു നേർത്ത സ്തരം അല്ലെങ്കിൽ ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിനെ ഫോളിക്കുലാർ മെംബ്രെയിൻ എന്ന് പറയുന്നു. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ട് പറഞ്ഞപ്പോൾ ഒരു ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ സ്റ്റിഗ്മ എന്നൊരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് നോക്കുമ്പോൾ മനസ്സിലാകും ഫോളിക്കുലർ മെംബ്രെയിൻ്റെ ബാക്കി എല്ലാ പാർട്ടിലും നല്ല രീതിയിൽ ബ്ലഡ് സപ്ലൈ ഉണ്ട്. എന്നാൽ ഒരു ഏരിയ മാത്രം ബ്ലഡ് സപ്ലൈ ഇല്ലാതെ ബ്ലാങ്ക് ആയിട്ട് കാണുന്നുണ്ട്. ആ പോയിന്റിനെയാണ് നമ്മൾ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഈ സ്റ്റിഗ്മ വഴിയാണ് ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ഡവിസർജനം നടക്കുന്നത്. ഓവുലേഷന് ശേഷം യോക്കിനെ ഇൻഫണ്ടിബുലം സ്വീകരിക്കുന്നു. അവിടെ 15 മിനിറ്റോളം ഹോൾഡ് ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അതിന് ശേഷം മാഗ്നത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് ആൽബുമിൻ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള യോക്കിന് ചുറ്റും സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മുട്ടയുടെ വെള്ള പല ലെയറുകളായിട്ടാണ് യോക്കിന് ചുറ്റും ഫോം ചെയ്യുന്നത്. ഇത് ആ ഓവിഡക്റ്റിൻ്റെ ടേണിങ്ങിനും ട്വിസ്റ്റിങ്ങിനും അനുസരിച്ച് വാട്ടറിൻ്റെ അഡിഷനിലും മറ്റു പല പ്രോസസ്സിലൂടെയും കടന്ന് പല ലെയറുകളായി ആൽബുമിൻ അല്ലെങ്കിൽ എഗ് വൈറ്റ് ഫോം ചെയ്യുന്നു. ഇത് ഏകദേശം 3 മണിക്കൂറോളം എടുക്കുന്നു. ഇസ്തമസിൽ ഷെൽ മെംബ്രെയിൻസ് ഫോം ചെയ്യുന്നു. ഇസ്തമസിൽ ഏകദേശം 75 മിനിറ്റോളം ഹോൾഡ് ചെയ്യുന്നു. ഒരു മുട്ട വേവിച്ചിട്ട് നിങ്ങൾ തോട് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് നേർത്ത ഒരു പാട കാണാറുണ്ട്. അതാണ് ഷെൽ മെംബ്രെയിൻസ്. ഇസ്തമസിൽ നിന്ന് യൂട്രസിലേക്ക് പോകുന്നു. യൂട്രസിനുള്ളിൽ വെച്ച് മുട്ടത്തോട്, അവയുടെ നിറം, അതിന് പുറത്ത് പുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാം ഫോം ചെയ്യുന്നത് യൂട്രസിൽ വെച്ചാണ്. യൂട്രസിനെ നമ്മൾ ഷെൽ ഗ്ലാൻഡ് എന്ന് പറയുന്നു. അപ്പോൾ ഷെൽ മെംബ്രെയിന് ചുറ്റും ഷെല്ലും അതിൻ്റെ പിഗ്മെൻറ്റും സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂട്രസിൻ്റെ ഫങ്ഷൻ. യൂട്രസിൻ്റെ അറ്റത്തോട്ട് വരുമ്പോൾ ഈ ഷെല്ലിന് മുകളിലേക്ക് ഒരു നേർത്ത ഒരു ലെയർ സെക്രീറ്റ് ചെയ്യുന്നു. അതിനെ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നു. മുട്ട ഏറ്റവും കൂടുതൽ സമയം യൂട്രസിലാണ് ഹോൾഡ് ചെയ്യുന്നത്. ഏകദേശം 21 മണിക്കൂറോളം ഹോൾഡ് ചെയ്യുന്നു. യൂട്രസിൽ നിന്ന് മുട്ട വജൈനയിലേക്ക് പോവുകയും 180 ഡിഗ്രി തിരിയുകയും ചെയ്യുന്നു. 180 ഡിഗ്രി തിരിയുന്നത് കാരണം മുട്ട ഇടുമ്പോൾ വീതിയുള്ള എൻഡ് ആദ്യം വരികയും ചെയ്യുന്നു. വീതിയുള്ള എൻഡ് ആദ്യം വരുമ്പോൾ അറ്റ്മോസ്ഫറിക് പ്രഷറിലുള്ള ഡിഫറൻസ് കാരണം ഒരു എയർ സെല്ല് ബ്രോഡ് എൻഡിൽ ഫോം ചെയ്യുന്നു. മുട്ട ഇടുന്ന പ്രോസസ്സിനെ ഓവി പൊസിഷൻ എന്ന് പറയുന്നു. അടുത്ത ടോപ്പിക്, ഇഫക്റ്റ് ഓഫ് ലൈറ്റ് ഓൺ എഗ് ഫോമേഷൻ. മുട്ട ഉൽപ്പാദനത്തിൽ പ്രകാശത്തിൻ്റെ ഫലം എന്താണ് എന്ന് പറയുന്നു. 1-ാം വർഷത്തെ ടോപ്പിക്കിൽ നമ്മൾ ഫോട്ടോ പീരീഡ് എന്താണ് എന്ന് പഠിച്ചു. എങ്ങനെയാണ് ലൈറ്റ് ക്രമീകരിക്കേണ്ടതെന്നും പഠിച്ചു. എല്ലാവരും ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്താണ് ഫോട്ടോ പീരീഡ്? ഒരു കോഴിക്ക് ഒരു ദിവസം നമ്മൾ കൊടുക്കേണ്ട പ്രകാശത്തിൻ്റെ അളവിനെയാണ് ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത്, അല്ലേ? കോഴികളെ സംബന്ധിച്ച് ഫോട്ടോ പീരീഡ് വളരെ പ്രധാനമായ ഒന്നാണ്. ഒരു മുട്ടക്കോഴിക്ക് 16 മുതൽ 17 മണിക്കൂർ ഫോട്ടോ പീരീഡ് ആവശ്യമുണ്ട്. ലെയർ ഹൗസിലേക്ക് മാറ്റിയതിന് ശേഷം 20 ആഴ്ച പ്രായമാകുന്നത് മുതൽ പ്രകാശത്തിൻ്റെ അളവ് 1 ആഴ്ച 15 മിനിറ്റ് എന്ന രീതിയിൽ 16 മണിക്കൂർ എത്തുന്നത് വരെ
നമുക്ക് കൂട്ടി നൽകാവുന്നതാണ്. ഗ്രോവർ ബേർഡ്സിന് ഫോട്ടോ പീരീഡ് നമ്മൾ കൂട്ടി കൊടുക്കാറില്ല, കാരണം നേരത്തെ തന്നെ സെക്ഷൽ മെച്യൂറിറ്റി എത്താനും ക്വാളിറ്റി ഇല്ലാത്ത അതായത് ഗുണമേന്മ കുറഞ്ഞ മുട്ട ഉൽപ്പാദനത്തിന് കാരണമാവുകയും ചെയ്യും. മുട്ട ഉൽപ്പാദനത്തിൽ പ്രകാശം എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. സൺലൈറ്റ് കോഴികളുടെ റെറ്റിനയിൽ വീഴുമ്പോൾ ഗുണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ അതായത് ജി എൻ ആർ എച്ച് ബ്രെയിനിൽ നിന്ന് റിലീസ് ചെയ്യുകയും അതിൻ്റെ അനന്തരഫലമായിട്ട് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലൂട്ടിനൈസിംഗ് ഹോർമോൺ എഫ് എസ് എച്ച് എൽ എച്ച് എന്നിവ പിറ്റൂട്ടറിയിൽ നിന്ന് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്കറിയാം എഫ് എസ് എച്ചിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോളിക്കിൾസിൻ്റെ മെച്ചുറേഷന് സഹായിക്കുക എന്നുള്ളതാണ്. എൽ എച്ചിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓവുലേഷന് സഹായിക്കുക. എഫ് എസ് എച്ചും എൽ എച്ചും റിലീസാകുന്നതിൻ്റെ അനന്തരഫലമായിട്ട് ഫോളിക്കിൾസ് മെച്ചുർ ചെയ്യുകയും ഓവുലേഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവം ഓവിഡക്റ്റിലെത്തുകയും മുട്ട പൂർണ്ണമായ രൂപത്തിൽ രൂപീകരിക്കുകയും ചെയ്യുന്നു. മുട്ടയുടെ രൂപീകരണം എങ്ങനെയെന്നും മുട്ട ഉൽപ്പാദനത്തിൽ പ്രകാശത്തിൻ്റെ ഫലം എന്താണെന്നും പഠിച്ചു. ഇനി പറയുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുമോ എന്ന് നോക്കുക. ക്വസ്റ്റ്യൻസ്: എക്സ്പ്ലെയിൻ ഹൗ ആൻ എഗ് ഈസ് ഫോംഡ് ഇൻ ദ ഓവിഡക്റ്റ്. അണ്ഡവാഹിനിക്കുഴയിലെ ഒരു മുട്ടയുടെ രൂപീകരണം എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുക. 2. ഡിഫൈൻ ഓവി പൊസിഷൻ. ഓവി പൊസിഷൻ എന്താണെന്ന് നിർവചിക്കുക. 3. എ ലെയർ ചിക്കൻ റിക്വയേഴ്സ് ഡാഷ് അവേഴ്സ് ഓഫ് ഫോട്ടോ പീരിയഡ്. ഒരു മുട്ടക്കോഴിക്ക് ആവശ്യമായ ഫോട്ടോ പീരിയഡ് ഡാഷ് മണിക്കൂറുകളാണ്. 4. ബേർഡ്സ് ആർ നോട്ട് ഗീവൻ എക്സ്ട്രാ ലൈറ്റ് ഡ്യൂറിംഗ് ഗ്രോവർ സ്റ്റേജ്. ഗീവ് റീസൺ: ഗ്രോവർ കാലഘട്ടത്തിൽ കോഴികൾക്ക് അധികം പ്രകാശം നൽകാറില്ല, അതിൻ്റെ കാരണം എഴുതുക. 5. റൈറ്റ് ഡൗൺ ദ ഇഫക്റ്റ് ഓഫ് ലൈറ്റ് ഓൺ എഗ് ഫോർമേഷൻ ഇൻ ലെയർ ബേർഡ്സ്. ലെയർ കോഴികളിൽ മുട്ട ഉൽപ്പാദനത്തിൽ പ്രകാശത്തിൻ്റെ ഫലം എന്താണെന്ന് എഴുതുക. അടുത്ത ടോപ്പിക്: എഗ് ഇറഗുലാരിറ്റീസ് ഓർ ഡിഫക്റ്റീവ് എഗ്സ്. മുട്ട രൂപീകരണ സമയത്ത് ചില ക്രമക്കേടുകൾ അല്ലെങ്കിൽ അപാകതകൾ സംഭവിക്കാറുണ്ട്. ഇവ മുട്ടയുടെ ഗുണമേന്മയെയും ഉപഭോക്തൃ സ്വീകാര്യതയെയും ബാധിക്കാം. അവയിൽ ചിലതാണ് ഇവിടെ പറയുന്നത്. 1. ഡബിൾ യോക്ഡ് എഗ്സ്. ഇത് കോഴികളുടെ പ്രായം, ജനിതക ഘടകങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. മുട്ട ഇട്ട് തുടങ്ങുന്ന കോഴികളിൽ ഒരേ സമയം ഒന്നിലധികം ഓവം റിലീസ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന കണ്ടീഷനെയാണ് ഡബിൾ യോക്ഡ് എഗ് എന്ന് പറയുന്നത്. റിലീസിംഗ് ഓഫ് 2 യോക്സ് ഫ്രം ദ ഓവറി അറ്റ് എ ടൈം ഇൻ എഗ് ഹെൻസ് ഇസ് കോൾഡ് ഡബിൾ യോക്ഡ് എഗ്സ്. 2. കണ്ടീഷൻ: മോട്ട്ലിംഗ്. ഈ കണ്ടീഷനിൽ മുട്ടയുടെ മഞ്ഞയിൽ നിറം മങ്ങിയ സ്പോട്ടുകളോ പാച്ചുകളോ കാണുന്നു. ഇത് ഉണ്ടാകാനുള്ള കാരണം വിറ്റിലിൻ മെംബ്രെയിൻ അതായത് യോക്കിന് ചുറ്റി വരുന്ന വിറ്റിലിൻ മെംബ്രെയിൻ അതിലുണ്ടാകുന്ന ഡാമേജുകളാവാം. പോഷക മൂല്യത്തെ ഇത് ബാധിക്കുന്നില്ല. ചിലപ്പോൾ പരുത്തിക്കുരു പിണ്ണാക്കോ സ്വർഗം പോലുള്ള തീറ്റ വസ്തുക്കൾ കൊടുക്കുന്ന കോഴികളുടെ മുട്ടയിൽ മോട്ട്ലിംഗ് കാണാറുണ്ട്. കാൽഷ്യം ഡെഫിഷ്യൻസിയും ഒരു കാരണമായി കരുതുന്നു. യോക്കിലസ് എക്സ്. ഇതിനെ പുള്ളറ്റ് എക്സ് എന്നും പറയാറുണ്ട്. മുട്ടയുടെ മഞ്ഞ ഇല്ലാതെ വെള്ളം മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് ഇത്. ഒരു ഓവറിയിൽ നിന്നോ ഓവിഡക്റ്റിൽ നിന്നോ ചെറിയ ടിഷ്യൂസോ അതിൻ്റെ എപ്പിത്തീലിയൽ പാർട്ടുകളോ ഓവിഡക്റ്റിലേക്ക് വീഴുകയും അത് ഓവിഡക്റ്റിലെ ഗ്ലാൻസിനെ ഉത്തേജിപ്പിക്കുക ചെയ്യുന്നതിലൂടെ മുട്ട ഉൽപ്പാദനത്തിൻ്റെ
വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് കാരണം ഉണ്ടാകുന്നതാണ് യോക്കുലസ് എക്സ്. 4. ആൻ എഗ് വിത്തിൻ ആൻ എഗ്. ഓവിഡക്റ്റിൻ്റെ റിവേഴ്സ് പെരിസ്റ്റാൾട്ടിക് ആക്ഷൻ കാരണം ഉണ്ടാകുന്നതാണ് ഇത്. പൂർണ്ണമായി ഫോം ചെയ്ത മുട്ട തിരിച്ച് ഇൻഫണ്ടുബലത്തിലെത്തുകയും മുട്ട ഉൽപ്പാദനത്തിൻ്റെ പ്രക്രിയ മുഴുവൻ കടന്ന് യൂട്രസിലെത്തുകയും ചെയ്യുമ്പോൾ ഒരു മുട്ടയ്ക്കകത്ത് വേറൊരു മുട്ട എന്ന രീതിയിൽ കാണപ്പെടുന്നു. പെയിൽ യോക്ക് എക്സ്. കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ മഞ്ഞ പിഗ്മെൻറ്റിൻ്റെ അളവ് കുറയുന്നത് കാരണം അവയുടെ മുട്ടയുടെ മഞ്ഞയിലും നിറം കുറയുന്നു. കോഴികൾക്ക് പച്ചപ്പുല്ല് ആവശ്യാനുസരണം കിട്ടുന്നുണ്ട് എങ്കിലും മഞ്ഞച്ചോളം കിട്ടുന്നുണ്ടെങ്കിലും ഈ ഡിഫക്റ്റ് ഒരു പരിധിവരെ തടയാവുന്നതാണ്. 6. മീറ്റ് സ്പോട്ട്. ആൽബുമിനിൽ ബ്ലഡ് സ്പോട്ടുകൾ കാണുന്ന അവസ്ഥയാണ് മീറ്റ് സ്പോട്ട്. ഇത് ഓവിഡക്റ്റിലെ ബ്ലീഡിംഗ് കാരണമോ ഓവിഡക്റ്റിലെ ടിഷ്യൂസ് ഇളകി വീഴുന്നത് കാരണമോ ആകാം. ഇത് പ്രായമായ കോഴികളിലാണ് കാണുന്നത്. 7. ബ്ലഡ് സ്പോട്ട്. ഇത് മുട്ടയുടെ മഞ്ഞയിൽ കാണുന്ന അപാകതയാണ്. ഓവുലേഷൻ സമയത്ത് ഓവത്തിന് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസ് പൊട്ടുകയും അത് മുട്ടയുടെ മഞ്ഞയിൽ കട്ട പിടിച്ച് കിടക്കുന്നതായി കാണുകയും ചെയ്യുന്നു. 8. സോഫ്റ്റ് ഷെൽഡ് എഗ്സ്. പൂർണ്ണമായ മുട്ടത്തോട് ഫോം ചെയ്യാതെ ഇടുന്ന മുട്ടകളെയാണ് സോഫ്റ്റ് ഷെൽഡ് എഗ്സ് എന്ന് പറയുന്നത്. ഷെൽ ഫോമേഷൻ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. പല കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം. കോഴിയുടെ ഷെൽ ഗ്ലാൻസ്, അതായത് യൂട്രസ് മെച്ചുർ ആകാത്തതൊരു കാരണമാവാം. പോഷക മൂല്യങ്ങളുടെ അഭാവമാവാം. കാൽഷ്യം, ഫോസ്ഫറസ്, സെലീനിയം, വൈറ്റമിൻ ഇ, ബി12 പോലുള്ള ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി കാരണമാവാം. യൂട്രസ് ശരിയായ രീതിയിൽ ഷെല്ല് സെക്രീറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതുമാകാം. ഇപ്പോൾ റീസൺസ് ഓഫ് സോഫ്റ്റ് ഷെൽ ഡെക്സ് ആർ ഇമ്മച്ചർ ഷെൽ ഗ്ലാൻസ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി സച്ച് ആസ് കാൽഷ്യം, ഫോസ്ഫറസ്, സെലീനിയം, വൈറ്റമിൻ ഇ, ബി12 എക്സെട്ര, ഫെയിലുവർ ടു സെക്രീറ്റ് പ്രോപ്പർ ഷെൽ. ഡിഫക്റ്റീവ് എക്സിൻ്റെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അവയുടെ ഷെയ്പ്പിലുള്ള അബ്നോർമാലിറ്റീസ് ആണ്. നോർമൽ ഷെയ്പ്പിലല്ലാത്തവ ഒരു ട്രെയിലോ കാർട്ടണിലോ വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ഇവ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എഗിൻ്റെ ഇൻസ്പെക്ഷൻ സമയത്ത് ഇവയെ മാറ്റിവെക്കാറുണ്ട്. ഹാച്ചിങ് എഗ്സിനാണെങ്കിൽ പോലും ഒരു ശരിയായ ആകൃതി ഉണ്ടായിരിക്കണം. ഫുട്ബോൾ ഷേപ്ഡ് എഗ്ഗൊക്കെ ഇതിന് ഉദാഹരണമാണ്. നമ്മുടെ നിത്യോപയോഗത്തിന് ഉപയോഗിക്കുന്ന മുട്ടകളിൽ നേരത്തെ പറഞ്ഞ പല അപാകതകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇത്തരത്തിലുള്ള ഡിഫക്റ്റുകൾ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുവെന്നും ചില അപാകതയുടെ പരിഹാര മാർഗങ്ങളും പറഞ്ഞു. താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ക്വസ്റ്റ്യൻസ് 1. എൻ ലിസ്റ്റ് എനി ഫൈവ് ഡിഫെക്ട്സ് ദാറ്റ് മേ ഒക്കർ ഇൻ ആൻ എഗ് ഡ്യൂറിങ് എഗ് ഫോർമേഷൻ. ഒരു മുട്ടയിൽ മുട്ടയുടെ രൂപീകരണ പ്രക്രിയയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏതെങ്കിലും 5 അപാകതകളുടെ പേര് എഴുതുക. 2. ഡാഷ് ഈസ് എ കണ്ടീഷൻ വിച്ച് ഒക്കർ ഡ്യൂറിങ് എഗ് ഫോർമേഷൻ ഡ്യൂ ടു റിവേഴ്സ് പെരിസ്റ്റാൾസിസ് ഓഫ് ദ ഓവിഡക്റ്റ്. അണ്ഡവാഹിനി കുഴലിൻ്റെ റിവേഴ്സ് പെരിസ്റ്റാൾസിസ് കാരണം മുട്ട ഉൽപ്പാദന പ്രക്രിയയിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ആണ് ഡാഷ്. 3. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മീറ്റ് സ്പോട്ട് ആൻഡ് ബ്ലഡ് സ്പോട്ട്. മീറ്റ് സ്പോട്ടും ബ്ലഡ് സ്പോട്ടും എന്താണ് എന്ന് വേർതിരിച്ച് എഴുതുക.
4. റൈറ്റ് ഡൗൺ ദ റീസൺസ് ഫോർ ഫോർമേഷൻ ഓഫ് സോഫ്റ്റ് ഷെൽഡ് എഗ്സ് ഡ്യൂറിങ് എഗ് ഫോർമേഷൻ. മുട്ട രൂപീകരണ പ്രക്രിയയിൽ മുട്ടത്തോട് കട്ടി കുറഞ്ഞ മുട്ടകൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതുക. ഗ്രോവർ കോഴികളെ ലെയർ ഷെഡിലേക്ക് മുട്ടയിടുന്നതിനും 2 ആഴ്ച മുൻപ് മാറ്റാവുന്നതാണ്. 18-ാമത്തെ ആഴ്ച ആവശ്യമായ വളർച്ച ഇല്ലാത്തവയെ കള്ളിംഗ് ചെയ്യുന്നതിലൂടെ നല്ല വരുമാനം നിലനിർത്തുന്നതിനും പിന്നീടുള്ള അനാവശ്യമായ കള്ളിംഗ് ഒഴിവാക്കാനും സഹായിക്കുന്നു. കോഴികളെ ഗ്രോവർ ഷെഡിൽ തന്നെ നിർത്തുകയോ ലെയർ ഷെഡിലേക്ക് മാറ്റുകയോ ചെയ്യാവുന്നതാണ്. 20-ാമത്തെ ആഴ്ച മുതൽ മുട്ടയിട്ട് തുടങ്ങുന്നതാണ്. 72 മുതൽ 75 ആഴ്ച വരെ നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം ലഭിക്കുന്നു. അതായത് ഏകദേശം 1 വർഷം നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം ലഭിക്കുന്നു. ഇതിനായി നല്ല ഉൽപ്പാദനക്ഷമതയുള്ള കോഴികൾ, പോഷകങ്ങളടങ്ങിയ തീറ്റ, നല്ല പരിപാലന മാർഗങ്ങൾ എന്നിവ ആവശ്യമാണ്. നമുക്ക് ആഹാരത്തിനായി എടുക്കുന്ന മുട്ട, അതായത് ടേബിൾ എഗ്സ് ആണ് എങ്കിൽ പൂവൻ കോഴികളെ ഷെഡിൽ ഇടേണ്ടത് ഇല്ല. വിരിയിക്കാൻ ആവശ്യമായ മുട്ടകൾ ശേഖരിക്കാൻ മാത്രം പൂവൻ കോഴികളെ ഷെഡിൽ ഇട്ടാൽ മതിയാകും. കൃത്രിമമായ പ്രകാശം നൽകുന്നത് മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഈ 1 വർഷമാണ് സാധാരണ മുട്ട ഉൽപ്പാദന കാലയളവ്, അതായത് 52 മുതൽ 56 ആഴ്ച. ഈ കാലയളവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈക്കിൾ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അവ ഏതൊക്കെയെന്ന് നോക്കാം. താഴെ പറയുന്ന ഘടകങ്ങൾ മുട്ട ഉൽപ്പാദനത്തിനെ ബാധിക്കുന്നവയാണ്. 1. ബ്രീഡ്. ലെയർ ബ്രീഡാണോ, ദേശി ബ്രീഡാണോ, ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ആണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. 2. മോർട്ടാലിറ്റി റേറ്റ്. മരണനിരക്ക് അസുഖങ്ങൾ മൂലമോ മറ്റു ജീവികളുടെ ഉപദ്രവം മൂലമോ ടെമ്പറേച്ചർ കൂടുന്നത് കാരണമോ ഉയരാവുന്നതാണ്. കോഴി കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ 8 ആഴ്ചകളിൽ 4%, ഗ്രോവേഴ്സിന് 15%, ലേയേഴ്സിന് 12%, അനുവദനീയമായ മരണ നിരക്ക്. ഒരു ഫ്ലോക്കിൽ 1 വർഷം ശരാശരി മരണനിരക്ക് 20-25% ഇടയിൽ ആയിരിക്കണം. 3. ഏജ്. കോഴികൾ 20 ആഴ്ച പ്രായമാകുമ്പോൾ മുട്ടയിട്ട് തുടങ്ങുന്നതായിരിക്കും. ഇത് ഏകദേശം 1 വർഷത്തോളം നിലനിൽക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ 1 വർഷമാണ് ബെസ്റ്റ് ലേയിങ് പീരീഡായിട്ട് കണക്കാക്കുന്നത്. ഈ സമയങ്ങളിൽ കോഴിയുടെ മുട്ട വലിപ്പം വെച്ച് വരുന്നതായി കാണാവുന്നതാണ്. 4. ബോഡി വെയ്റ്റ്. ലേയിങ് പീരീഡിൽ ഏകദേശം 1.5 കിലോഗ്രാം ശരീരഭാരം മതിയാകും. ഇത് ബ്രീഡിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ്. വെയ്റ്റ് കൂടുന്നത് കാരണം മുട്ട ഉൽപ്പാദനം കുറയാനുള്ള സാധ്യതകൾ ഉണ്ട്. ലേയിങ് ഹൗസ്. ഇത് ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ കണക്കിലെടുത്തും കർഷകൻ്റെ സാമ്പത്തികമനുസരിച്ചും നിർമ്മിക്കാവുന്നതാണ്. ലൈറ്റിംഗ് ഷെഡ്യൂൾ. പ്രകാശ ദൈർഘ്യം കൂടുന്നതനുസരിച്ച് കോഴികളുടെ മുട്ട ഉൽപ്പാദനം കൂടുന്നതായി കാണുന്നു. ഇതിനായി കൃത്രിമമായ മാർഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. 2 മുതൽ 3 മണിക്കൂർ വരെ പ്രകാശ ദൈർഘ്യം കൂട്ടുന്നതിലൂടെ 20 മുതൽ 30% വർദ്ധനവ് മുട്ട ഉൽപ്പാദനത്തിൽ കാണുന്നു. ഫീഡ്. എല്ലാ പോഷകങ്ങളും അടങ്ങിയ തീറ്റ കോഴികൾക്ക് നൽകേണ്ടതാണ്. കള്ളിംഗ്. അസുഖം ബാധിച്ചവയും ഉൽപ്പാദനം കുറഞ്ഞ ബേർഡ്സിനെ ഹേർഡിൽ നിന്ന് മാറ്റുന്നതിലൂടെ മുട്ട ഉൽപ്പാദനം നല്ല രീതിയിൽ നിലനിർത്താനും തീറ്റ വേസ്റ്റേജ് ആകുന്നത് തടയാനും അസുഖങ്ങൾ പകരുന്നത് തടയാനും സഹായിക്കുന്നു. ക്ലൈമറ്റ്. ശരാശരി താപനില എന്ന് പറയുന്നത് 11 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് ആണ്. 75% മുകളിൽ അന്തരീക്ഷ ആർദ്രത പോകുമ്പോൾ മുട്ട ഉൽപ്പാദനം കുറയുന്നു. 28 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ടെമ്പറേച്ചർ പോയാൽ മുട്ട ഉൽപ്പാദനം കുറയുകയും മുട്ടയുടെ ഗുണമേന്മ കുറയുകയും ചെയ്യുന്നു. മാനേജ്മെൻറ്റ് ഫാക്ടേഴ്സ്.
ശാസ്ത്രീയമായ രീതിയിൽ പരിപാലന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കർഷകന് വരുമാനം വർദ്ധിപ്പിക്കാവുന്നതാണ്. വാക്സിനേഷൻ ആൻഡ് ഡിസീസ് കൺട്രോൾ അസുഖങ്ങളും പരാദങ്ങളും മുട്ട ഉൽപ്പാദനം കുറയ്ക്കാൻ കാരണമാകും. ബേർഡ്സിന് കൃത്യമായ ഇടവേളകളിൽ ഷെഡ്യൂൾ അനുസരിച്ച് എല്ലാ വാക്സിനുകളും എടുക്കേണ്ടത് ആണ്. ഇവ അസുഖം വരുന്നതിൻ്റെ 90% കുറയ്ക്കാൻ സഹായിക്കുന്നു. കളക്ഷൻ ഓഫ് എഗ്സ്, കൃത്യമായ ഇടവേളകളിൽ മുട്ട കളക്ട് ചെയ്യുന്നതിലൂടെ കോഴികൾ അടയിരിക്കുന്നതും മുട്ട കേടാകുന്നതും തടയാൻ സാധിക്കുന്നു. അടുത്ത ടോപ്പിക്, കള്ളിംഗ് ഓഫ് ലെയർ ബേർഡ്സ്, മുട്ടക്കോഴികളുടെ കള്ളിംഗ്. കള്ളിംഗ് ഇസ് ദ റിമൂവൽ ഓഫ് അൺഡിസയറബിൾ ബേർഡ്സ് ഫ്രം ദ ഫ്ലോക്ക് ടു ഓപ്റ്റിമൈസ് പ്രോഫിറ്റ്സ്. കള്ളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസുഖം ബാധിച്ചവയും ഉൽപ്പാദനക്ഷമത കുറഞ്ഞവയുമായ ബേർഡ്സിനെ ഗ്രൂപ്പിൽ നിന്നും മാറ്റുന്ന പ്രോസസ്സിനെയാണ്. രണ്ട് രീതിയിൽ കള്ളിംഗ് ചെയ്യാവുന്നതാണ്. ഒന്ന്, മാസ് കള്ളിംഗ്. ഇവിടെ മുട്ട ഉൽപ്പാദനം കഴിഞ്ഞ കോഴികളെ ആ ബാച്ച് മുഴുവനായി കള്ളിയുന്നു. രണ്ട്, സെലക്റ്റീവ് കള്ളിംഗ്. ഇവിടെ അസുഖം ബാധിച്ചവയോ ഉൽപ്പാദനം കുറഞ്ഞവയോ സെലക്ട് ചെയ്ത് അവയെ മാത്രം കള്ളിയുന്നു. അഡ്വാൻറ്റേജസ് ഓഫ് കള്ളിംഗ്, കള്ളിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫീഡ് വേസ്റ്റേജ് കുറയ്ക്കുന്നു. ഒരു സ്ഥായിയായ നിരക്കിൽ മുട്ട ഉൽപ്പാദനം നിലനിർത്താൻ കഴിയുന്നു. രോഗങ്ങൾ പകരുന്നത് തടയാൻ കഴിയുന്നു. എങ്ങനെയൊക്കെ കള്ളിംഗ് ചെയ്യാം? കള്ളിംഗ് ഓൺ ദ ബേസിസ് ഓഫ് മോൾട്ടിംഗ്. എന്താണ് മോൾട്ടിംഗ്? മോൾട്ടിംഗ് റെഫേഴ്സ് ടു ഷെഡിങ് ആൻഡ് റിന്യൂവൽ ഓഫ് ഫെദേഴ്സ്. അതായത് മുട്ടക്കോഴികളിൽ തൂവലുകൾ കൊഴിഞ്ഞു പോവുകയും പുതിയവ വരുന്നതും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മോൾട്ടിംഗ് എന്ന് പറയുന്നത്. മോൾട്ടിങ്ങിൻ്റെ പാറ്റേൺ നോക്കുമ്പോൾ അവ ഉൽപ്പാദനക്ഷമത ഉള്ളവയാണോ ഇല്ലാത്തവയാണോ എന്ന് മനസ്സിലാക്കാവുന്നതാണ്. നല്ല മുട്ടക്കോഴികളാണ് എങ്കിൽ, ഗുഡ് ലേയേഴ്സ് ആണ് എങ്കിൽ, അവ ഉൽപ്പാദനം തുടങ്ങി വളരെ നാളിന് ശേഷം മോൾട്ടിംഗ് ചെയ്യുകയും വളരെ ഫാസ്റ്റായി തിരിച്ച് ഉൽപ്പാദനത്തിലേക്ക് വരികയും ചെയ്യുന്നു. മോൾട്ടിംഗ് സമയത്തും ഇവ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നതായി കാണുന്നു. പൂർ ലേയേഴ്സ് അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമത കുറഞ്ഞവ മുട്ട ഉൽപ്പാദനം തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ മോൾട്ടിങ്ങിലേക്ക് പോവുകയും വളരെ സാവധാനം തിരിച്ച് വരികയും ചെയ്യുന്നു. മോൾട്ടിങ്ങിന് ഇടയിൽ ഇവ മുട്ട ഉൽപ്പാദിപ്പിക്കാറ് ഇല്ല. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കള്ളിംഗ് ഓൺ ദ ബേസിസ് ഓഫ് അപ്പിയറൻസ്. പുറമേ കാണുന്ന ചില സവിശേഷതകൾ ഉപയോഗിച്ച് ബേർഡ്സിനെ കള്ളിയുന്നതാണ്. സവിശേഷതകൾ പറയുന്നു, നല്ല ലെയറാണ് എങ്കിൽ അവയുടെ കോമ്പും ബാറ്റിൽസും ഫുൾ റെഡ് വാക്സി വാം ആൻഡ് വെൽവെറ്റ് ലൈക്ക് ആയിരിക്കും. അതായത് നല്ല കട്ടിയുള്ള ചുവന്ന ചെറിയ ചൂടുള്ള വെൽവെറ്റ് പോലെ കാണുന്നവ ആയിരിക്കും. പോർ ലെയേഴ്സാണ് എങ്കിൽ അത് ഡ്രൈ ആയിരിക്കും, ഹാർഡ് കോൾഡ് ആയിരിക്കും, റഫ് ആയിരിക്കും, ചുക്കി ചുളിഞ്ഞ് ചെറിയ വെള്ള ചെതുമ്പലുകൾ പോലെ കാണുന്നതായിരിക്കും. കോഴ്സ് ഷ്രങ്കൺ വിത്ത് വൈറ്റ് സ്കാബ്സ്. ബീക്ക്, ഗുഡ് ലെയേഴ്സ് ആണ് എങ്കിൽ വെൽ കർവ്ഡ്, വോൺ ഔട്ട് ആൻഡ് ലെസ് യെല്ലോ. നന്നായി തേഞ്ഞ് വളഞ്ഞിരിക്കുന്ന യെല്ലോ കളറൊക്കെ നഷ്ടപ്പെട്ട രീതിയിലായിരിക്കും കാണുക. പൂർ ലെയേഴ്സ് ആണ് എങ്കിൽ വളരെ നീളമുള്ള തിന്നായിട്ടുള്ള പോയിൻ്റഡായിട്ടുള്ള ബീക്കായിരിക്കും, നല്ല മഞ്ഞ കളറിൽ കാണപ്പെടും.
ഐസ്. ബ്രൈറ്റ് ആൻഡ് അലേർട്ട് ആയിരിക്കും ഗുഡ് ലെയറിന്, പൂവർ ലെയറിന് ഡൾ ആൻഡ് സ്ലീപ്പി ആയിരിക്കും. ഇയർ ലോബ്സ് കോമ്പാൻ വാറ്റിൽസ് പോലെ തന്നെ ഗുഡ് ലെയറിന് ഫുൾ വാക്സി വെൽവെറ്റ് ലൈക്ക് ആയിരിക്കും. പൂവർ ലെയേഴ്സിന് ഷ്രങ്കൺ റിങ്കിൾഡ് ആൻഡ് കോഴ്സ് ആയിരിക്കും. പെൽവിക് ബോൺസ്, അതായത് ക്ലോയേക്കയുടെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് പെൽവിക് ബോൺസ് മനസ്സിലാക്കാൻ പറ്റും. നല്ല ലെയറാണ് എങ്കിൽ രണ്ട് വിരലിന് അധികം ദൂരം രണ്ട് പെൽവിക് ബോൺസും തമ്മിൽ ഉണ്ടാകും. അവ കട്ടി കുറഞ്ഞതും പ്ലയബിളും ആയിരിക്കും. പൂവർ ലെയേഴ്സാണ് എങ്കിൽ അടുത്തടുത്തായി കാണപ്പെടുന്നു, അതായത് അത് രണ്ടും തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും, തിക്കായിരിക്കും, സ്റ്റിഫായിരിക്കും. അബ്ഡോമൻ, പെൽവിക് ബോണിൽ നിന്ന് ബ്രസ്റ്റ് ബോൺ വരെയുള്ള ദൂരമാണ് അബ്ഡോമനായിട്ട് കണക്കാക്കുന്നത്. നല്ല ലെയറാണ് എങ്കിൽ നല്ല വലിപ്പമുള്ള 3 മുതൽ 5 വിരലുകൾ വയ്ക്കാവുന്ന സ്പേസ് ഉണ്ടാവും. സോഫ്റ്റ് ആയിരിക്കും, ലെസ് ഫാറ്റി ആയിരിക്കും. പൂർ ലെയേഴ്സാണ് എങ്കിൽ ചെറുതായിരിക്കും. 2 വിരലുകൾ കഷ്ടിച്ച് വയ്ക്കാനുള്ള സ്ഥലമേ ഉണ്ടാവുകയുള്ളൂ പെൽവിക് ബോണും അബ്ഡോമനിൽ ബ്രസ്റ്റ് ബോണും തമ്മിലുള്ളത്. ഹാർഡായിരിക്കും, കൂടുതലും ഫാറ്റ് ഡെപ്പോസിഷൻ ഉള്ളവയായിരിക്കും. ക്രോപ്പ് ഏകദേശം നിറഞ്ഞായിരിക്കും കാണുക ഗുഡ് ലെയേഴ്സിന്. പൂർ ലെയേഴ്സിന് മേ ഓർ മേ നോട്ട് ബി ഫുൾ. വെൻഡ് ഫുള്ളായിരിക്കും, ലാർജ് ആയിരിക്കും, മോയിസ്റ്റ് ആയിരിക്കും ഗുഡ് ലെയേഴ്സിന്. പൂർ ലെയേഴ്സിന് ചെറുതും ഡ്രൈ ആൻഡ് പക്കേഡ് ആയിരിക്കും, ചുക്കിച്ചൊലിഞ്ഞതുപോലെ കാണപ്പെടുന്നു. മുട്ട ഉൽപ്പാദനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നും കള്ളിംഗ് എന്താണെന്നും പഠിച്ചു. കള്ളിങ്ങിൻ്റെ നേട്ടങ്ങൾ, നല്ല ഉൽപ്പാദനക്ഷമതയുള്ള കോഴിയെയും ഇല്ലാത്തവയെയും എങ്ങനെ തിരിച്ചറിയാം എന്നിവയും പഠിച്ചു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. ക്വസ്റ്റ്യൻസ്: റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എഗ് പ്രൊഡക്ഷൻ. മുട്ട ഉൽപ്പാദനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു ചെറു കുറിപ്പ് തയ്യാറാക്കുക. ഡിഫൈൻ കള്ളിംഗ് ആൻഡ് റൈറ്റ് ഡൗൺ ദ 2 മെത്തേഡ്സ് ഓഫ് കള്ളിംഗ്. കള്ളിംഗ് എന്താണെന്ന് നിർവചിക്കുക. 2 മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് എഴുതുക. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കള്ളിംഗ്. കള്ളിങ്ങിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതുക. ഹൗ വിൽ യു ഡിഫറൻഷിയേറ്റ് എ ഗുഡ് ലെയർ ആൻഡ് എ പൂവർ ലെയർ ബേസ്ഡ് ഓൺ അപ്പിയറൻസ്. കോഴികളുടെ അപ്പിയറൻസിനെ അടിസ്ഥാനമാക്കി ഉൽപ്പാദനക്ഷമതയുള്ളവയും ഇല്ലാത്തവയും എങ്ങനെ തിരിച്ചറിയാം. ഹൗ ക്യാൻ വി സേ ദാറ്റ് എ ബേർഡ് ഈസ് എ ഗുഡ് ലെയർ ഓർ നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് മോൾട്ടിംഗ്. മോൾട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോഴി ഉൽപ്പാദനക്ഷമത ഉള്ളവയാണോ ഇല്ലാത്തവയാണോ എന്ന് എങ്ങനെ പറയാൻ കഴിയും.